നമസ്കാരം, മുരളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിരവധി പേർ ഇതുവരെ കോവിഡ് മഹാമാരിയിൽ ജീവൻ നഷ്ടമായവരുണ്ട്. അതുപോലെ തന്നെ കേരളം വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജില്ലകളിലെല്ലാം ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി വളരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുകയാണ്, ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുകയാണ്. രോഗത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. അതിനൊരു ഉദാഹരണമായി ഈ ഒരു സംഭവം മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് രോഗിയെ പുറത്ത് കണ്ട രീതിയും പിന്നീട് പിടികൂടിയ സംഭവമാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വയനാട് ജില്ലയിലാണ് സംഭവം. പനമരത്താണ് ഈ സംഭവം നടക്കുന്നത്. കോവിഡ് സ്ഥിരീകരിച്ചിട്ടും ഇയാൾ ഭാര്യയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവുകയായിരുന്നു. പൊതുനിരത്തിൽ ഇറങ്ങിയാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേളിച്ചിറ താഴെമുണ്ട സ്വദേശിക്കെതിരെയാണ് പോലീസ് കേസെടുക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആയവർ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് പോലീസ് താഴെമുണ്ട സ്വദേശിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് ഇയാൾ വീട്ടിലില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ പോലീസ് ബന്ധുക്കളോട് എന്താണ് സംഭവിച്ചത് എന്ന് ആരായുകയായിരുന്നു. ബന്ധുക്കളോട് എവിടെയാണ് ഇയാളെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയത്. സംശയം തോന്നിയ പോലീസ് ഉടൻ തന്നെ രോഗിയെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ കോവിഡ് പരിശോധനയ്ക്കായി ഞാൻ പുറത്തു പോയിരിക്കുകയാണെന്നായിരുന്നു കോവിഡ് രോഗിയുടെ മറുപടി. ഇതിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ തിരച്ചിലാണ് പൊതുനിരത്തിൽ കാറിൽ ഭാര്യ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കോവിഡ് രോഗിയെ കണ്ടെത്തിയത്. കോവിഡ് ലോക്ക്ഡൗൺ ലംഘിച്ചതുൾപ്പെടെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഇത് നാടിന് നടക്കുന്ന ഒരു സംഭവമായി തന്നെ മാറുകയാണ്. ഇത്തരത്തിൽ നിരവധി പേർ കോവിഡ് സ്ഥിരീകരിച്ചിട്ടും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന പ്രവണത കാണിക്കുന്നുണ്ട്. അവരെല്ലാം വീണ്ടും കേരളത്തിൽ കൂടുതൽ അപകടം വരുത്തി വയ്ക്കുകയാണ്. അവർക്ക് കാര്യമായ ലക്ഷണങ്ങളൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ അതുമൂലം രോഗം വരുന്നവർക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. നമുക്കറിയാം 100-നടുത്ത് മരണങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും രോഗവ്യാപനം കൂടാനും മരണസംഖ്യ ഉയരാനുമേ ഇത്തരത്തിലുള്ള നടപടികൾ കാരണമാവുകയുള്ളൂ. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വാഹനങ്ങൾ എടുത്തുകൊണ്ട് അനാവശ്യമായി പുറത്തിറങ്ങുന്ന സംഭവങ്ങൾ കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും കർശന നടപടികൾക്ക് വിധേയമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 32,620 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്തായിരുന്നു. 4,782 രോഗികളാണ് മലപ്പുറത്തുണ്ടായിരുന്നത്. എറണാകുളത്ത് 3,744, തൃശ്ശൂരിൽ 3,334, തിരുവനന്തപുരത്ത് 3,292, പാലക്കാട് 3,165, കോഴിക്കോട് 2,966, കൊല്ലത്ത് 2,232, കോട്ടയത്ത് 2,012, ആലപ്പുഴയിൽ 1,996, കണ്ണൂരിൽ 1,652, പത്തനംതിട്ടയിൽ 1,119, കാസർഗോഡ് 847, ഇടുക്കിയിൽ 737, വയനാട് 702 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ 122,628 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.65%. റുട്ടീൻ സാമ്പിൾ, സെൻറ്റിനൻ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, POCT, PCR, RTL, AMP, ആൻറ്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 1,78,12,355 സാമ്പിളുകളാണ് പരിശോധിച്ചത്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന 125 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 124 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.